വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് പ്രതി വിദ്യയ്ക്ക് കാലടി സർവകലാശാലയിൽ PhD പ്രവേശനം നൽകിയത് കോടതി ഉത്തരവ് പ്രകാരമെന്ന മുൻ VC യുടെ ശബ്ദരേഖ പുറത്ത്. സർവകലാശാല മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവേശനമെന്നാണ് മുൻ VC കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ പ്രവേശനം നൽകാനല്ല, അപേക്ഷ പരിഗണിക്കാനാണ് കോടതി പറഞ്ഞതെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. ലിസ്റ്റിൽ SC ST അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കാതെ വേറെ ആർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലാണ് ചട്ടലംഘനാവുന്നത്. സകല സർവകലാശാല മാനദണ്ഡങ്ങളും പാലിച്ചാണ് വിദ്യയുടെ 2020 PhD പ്രവേശനമെന്നും സംവരണ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചിട്ടില്ലെന്നുമായിരുന്നു മുൻ VC യുടെ നിലപാട്. എന്നാൽ വിദ്യയെ പ്രവേശിപ്പിച്ചത് ചോദ്യം ചെയ്ത് മറ്റു വിദ്യാർത്ഥികൾ ഡോക്ടർ ധർമ്മരാജ് അടാട്ടിനെ കണ്ടപ്പോൾ കിട്ടിയ മറുപടി ഇതാണ്. യൂണിവേഴ്സിറ്റി നിയമപ്രകാരം നിങ്ങൾ പരിഗണിക്കൂ എന്നല്ല കോടതിയുടെ നിർദ്ദേശം. ഈ കുട്ടിയുടെ അപേക്ഷ പരിഗണിക്കൂ എന്നേ പറയുന്നുള്ളൂ. സർവകലാശാല മാനദണ്ഡമനുസരിച്ച് PhD പ്രവേശനത്തിന് 20% സംവരണം വേണമെന്നിരിക്കെ വിദ്യയെ പ്രവേശിപ്പിച്ചത് കോടതി ഉത്തരവിന്റെ മാത്രം അടിസ്ഥാനത്തിലെന്നാണ് അന്ന് VC പറഞ്ഞത്. അതായത് ലിസ്റ്റിൽ അവസാനക്കാരിയായി വിദ്യയെ ഉൾപ്പെടുത്തിയത് കോടതി ഉത്തരവ് കൊണ്ട് മാത്രമാണ്. വിദ്യയ്ക്ക് സീറ്റ് നൽകണമെന്നല്ലോ, അപേക്ഷ പരിഗണിക്കാനല്ലേ കോടതി നിർദ്ദേശിച്ചതെന്ന വിദ്യാർത്ഥികളുടെ മറുചോദ്യത്തിന് നിങ്ങളും കോടതിയിൽ പോയി ഉത്തരവ് സമ്പാദിക്കാനായിരുന്നു നിർദ്ദേശം. യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്കനുസരിച്ച് പരിഗണിക്കാനല്ല കോടതിയുടെ ആർഗ്യുമെന്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ചോ എത്ര പേരെ കോടതി ഇപ്രകാരം അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിലനിൽക്കുന്ന നിയമത്തിന് അപ്പുറമായിട്ട് കോടതിയുടെ നിർദ്ദേശം. 2020 മലയാളം വിഭാഗത്തിൽ PhD 10 സീറ്റാണ് കാലടിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 5 സീറ്റ് കൂടി വർദ്ധിപ്പിച്ചു. ഈ അധിക പട്ടികയിലാണ് അവസാന സ്ഥാനക്കാരിയായി വിദ്യ കടന്നുകൂടിയത്. അധിക സീറ്റിന് സംവരണ മാനദണ്ഡം ബാധകമല്ലെന്നായിരുന്നു ഡോക്ടർ ധർമ്മരാജ് അടാട്ടിന്റെ കഴിഞ്ഞ ദിവസത്തെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.